ഹായ് ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ് ഡല്ലേഴ്സ് ബയേസ് ക്ലബ്ബ് മാത്യു മെക്കോണിയുടെ തകർപ്പൻ അഭിനയമാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് പുള്ളിയുടെ ഐറോണിക് പെർഫോമൻസ് കൊണ്ടാണ് ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിനും ആരാധകർ വർദ്ധിച്ചത് മാത്രമല്ല മികച്ച നടനുള്ള അക്കാഡമി അവാർഡും അദ്ദേഹത്തിന് ഈ സിനിമയിലൂടെ ലഭിച്ചിട്ടുണ്ട് അഭിനയം ഡെഡിക്കേഷനും ഒക്കെ എന്താണെന്ന് പഠിക്കാൻ ഈ സിനിമ വലിയൊരു ഉദാഹരണമാണ് ഇൻഡസ്റ്റെല്ലർ എന്ന സിനിമയ്ക്ക് ശേഷം എനിക്ക് അദ്ദേഹത്തിനോട് ആരാധന തോന്നിയത് ഈ സിനിമയും കൂടി ആയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകനായി മാറി പേഴ്സണലി ജോക്കറിൽ അഭിനയിച്ച ജാക്കി ആൻഡ് ഫിനെക്സിന്റെ അഭിനയത്തെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡെല്ല പ്രൈസ് ക്ലബ്ബിലെ മാത്യു മക്കോണിയാണ് അദ്ദേഹത്തിന്റെ ആ ഇരുന്നുള്ള കരച്ചിലും ഉണ്ടല്ലോ അതേ സിനിമ തന്നെ ഇൻഡസ്റ്റെല്ലറിലും ഉണ്ട് അപാരമാണത് കൂടെ നമ്മളും അറിയാതെ കരഞ്ഞു പോവും ശരി എൻ്റെ സ്റ്റാഡും വിട്ട് സിനിമയിലേക്ക് വരാം ഈ സിനിമ ശരിക്കും ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമയാണ് എയ്ഡ്സ് വൈറസിനെതിരെ പൊരുതിയ റോൺ വുഡ്രോഫിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത് യു ഹിയർ റോ ഹൈറ്റ്സൺ വേഴ്സ് കോക്സർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു ഹോളിവുഡ് സ്റ്റാർ എയ്ഡ്സിന് ഇരയായപ്പോൾ റോൺ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ ഡയലോഗാണിത് തർജ്ജമ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പെട്ടെന്ന് തന്നെ ഈ ഗേ ഡ ഡിസീസ് അവൻ്റെ വീട്ടിലെത്തുന്നു ഒരു ഫീമെയിൽ ഡ്രഗ് അഡിക്റ്റുമായിട്ടുള്ള സെക്സിൽ റോണിനെ എയ്ഡ്സ് സ്ഥിരീകരിക്കുന്നു അതൊന്നും ഒരു വിഷയമല്ലാത്ത രീതിയിൽ സ്വന്തം വീടിൻ്റെ പുറത്തുള്ള ചുമറിൽ ഫോഗോട്ട് ബ്ലഡ് എന്ന് വരച്ചു വെക്കുന്നു ഇനി പുള്ളിയുടെ മെഡിക്കൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഡല്ലസ് മേഴ്സിയിലെ ഡോക്ടർ സെവേർഡ് പുള്ളിക്ക് മുപ്പത് ദിവസം കൂടി ജീവിക്കാനുള്ള ആയുസുണ്ട് എന്ന് പറയുന്നു എ സി ടിയുടെ ട്രയലിനുള്ള അവസരം ഡോക്ടർ ഈ സാക്സ് റോണിന് നൽകുന്നു പക്ഷേ ഈ ചാൻസിൽ റോണിന് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അവൻ്റെ ശരീരത്തെ നല്ലതുപോലെ ബാധിക്കുന്നുണ്ട് അവൻ വല്ലാത്ത രീതിയിൽ മെരിഞ്ഞു പോകുന്നുണ്ട് ഏകദേശം പതിനേഴ് കിലോ ആണ് മാത്യു മക്കോണി ഈ റോളിന് വേണ്ടി കുറച്ചിരിക്കുന്നത് അവൻ പിന്നീട് എ സി ടി മോഷ്ടിക്കുന്നുണ്ട് ബട്ട് അത് കൃത്യമായി വർക്ക് ചെയ്യാത്തത് കൊണ്ട് അവൻ മെക്സിക്കോയിലേക്ക് യാത്ര ചെയ്യുന്നു ഡോക്ടർ വാസിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ വെച്ച് അവൻ ചില എക്സ്പെരിമെൻ്റൽ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട് റോണിങ് ഏകാന്തത ഫീൽ ചെയ്യുന്നു എഫ് ഡി എ അവനെ നിരന്തരം വേട്ടയാടാൻ ശ്രമിക്കുന്നു എ സി ടി നിർമ്മിക്കുന്നത് ബിഗ് ഫാർമയാണ് അവർ ഈ മെഡിസിൻ്റെ വില വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഗേസ് അവനെ നിരന്തരം ടെൻഷനിലാക്കുന്നുണ്ട് ഗേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അവൻ്റെ ഉത്തമ മിത്രമാണ് റയോൺ റയൺ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു ആയിരുന്നു ഡെല്ലസിലെ ഹോസ്പിറ്റലിൽ വെച്ചാണ് റോൺ ആദ്യമായി റയോണിനെ മീറ്റ് ചെയ്യുന്നത് നിങ്ങൾ തെറ്റായിരിക്കും റോൺ ഒരിക്കലും ഒരു ഗേയോ ഒരു പൈസക്സിലോ ആയിരുന്നില്ല ഫുള്ളി സെക്സിൽ ആണ് റയാൻ ഒരു മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചത് ധാരാളം അവാർഡുകളും അദ്ദേഹത്തിന് ഈ സിനിമയിലൂടെ ലഭിച്ചിട്ടുണ്ട് ഇല്ലീഗലായിട്ടുള്ള ഈ ഡ്രഗ്സിനെ നിയമപരമായുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി റോണെ ഡെല്ലസ് ബയേഴ്സ് ക്ലബ്ബ് എന്ന സ്ഥാപനം തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് പോലെ നോൺ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ഡ്രഗ്സ് അവിടെ കൊടുക്കാൻ തുടങ്ങുന്നു മന്ത്ലി മെമ്പർഷിപ്പ് ഫീ എന്ന രീതിയിലാണ് ഇതിൻ്റെ പൈസ അവൻ മേടിക്കുന്നത് ഇവിടെ റയൺ അവൻ്റെ വലം കൈ ഈ ക്ലബ്ബിലുള്ള സകലവരും എയ്ഡ്സ് ബാധിച്ചുള്ളവരാണ് എയ്ഡ്സ് രോഗികളുടെ ഒരു കൂട്ടായ്മയാണിത് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ റോൺ ഒരു സെക്സ് അഡിക്റ്റ് ആണ് ബട്ട് ഇപ്പോൾ എയ്ഡ്സ് ആയതുകൊണ്ട് ആരുമായി അങ്ങനെ സെക്സിൽ ഏർപ്പെടാൻ പറ്റില്ലല്ലോ ആ സങ്കടം അവൻ്റെ മുഖത്ത് കാണാൻ സാധിക്കും വളരെ തീക്ഷണതയുള്ള മാസ്റ്റർ ബ്യൂട്ട് ചെയ്യുന്ന ഒരു സീന് ഈ സിനിമയിൽ കാണാൻ പറ്റും പക്ഷെ ഒരു ദിവസം കാണാൻ സുന്ദരിയായ ഒരു എയ്ഡ്സ് പേഷ്യൻറ്റ് അവൻ്റെ ക്ലബ്ബിൽ വന്നപ്പോൾ അവളുമായി അവൻ സെക്സിൽ ഏർപ്പെടുന്നുണ്ട് ആ സീനുകളൊക്കെ വളരെ ഗംഭീരമാണ് റോൺ പയ്യെ ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായി മാറുന്നുണ്ട് സിനിമയുടെ കൂടുതൽ കഥ ഞാൻ ഇവിടെ പറയുന്നില്ല ഈ സിനിമയുടെ മെയിൻ പില്ലർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും പടത്തിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ആ ഫുൾ ക്രെഡിറ്റും ക്രയഗ് ബോട്ടനും മെലിസ വെള്ളാക്കിനുമാണ് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി രണ്ടില് റോണുമായുള്ള ഒരു ഇൻറ്റർവ്യൂവിന് ശേഷമാണ് ബോർട്ടൺ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങുന്നത് മാർക്ക് വലിയ എന്ന ഒരു കനേഡിയൻ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഹെൽഡ് ആയിട്ടുള്ള ക്യാമറ ഷോട്ട്സുകളാണ് പ്രേക്ഷകരെ ഇമോഷണലി ടച്ച് ചെയ്യുന്നത് ഈ സിനിമ ബ്രൂട്ടലി ഫണ്ണിയും വിറ്റലി ടച്ചിങ്ങുമാണ് ഒരുപാട് തരത്തിലുള്ള ആശയങ്ങൾ ഈ സിനിമ പറയുന്നുണ്ട് ബട്ട് പേഴ്സണലി ഞാൻ ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻസിനൊന്നും അംഗീകരിക്കില്ല അത് ആയുർവേദമാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും എന്താണെങ്കിലും മോഡേൺ മെഡിസിന് മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ സിനിമ കാണാൻ ശ്രമിക്കണം ഈ സിനിമ നിങ്ങൾ മിസ്സ് ചെയ്താൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായി നഷ്ടമായിത്തീരും മികച്ചൊരു സിനിമയായിരിക്കും നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും ഇതുപോലുള്ള കണ്ടൻസ് ലഭിക്കുവാനും എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഹിയർ വി ഐ സൈനിങ് ഔട്ട് ചാനൽ റേഡ്